എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് ഒരു സിനിമയ്ക്ക് വേണ്ടി കേരളത്തിൽ പ്രമോഷന് വേണ്ടി എത്തുന്ന ശിവണ്ണയ്ക്ക് കേരളത്തിലേക്ക് സ്വാഗതം. ഇതിൻ്റെ എല്ലാമെല്ലാമായ ശ്രീനി, വെൽക്കം ടു കേരള ശ്രീനി. ഇതിവിടെ വളരെ മനോഹരമായിട്ട് ഇന്നിവിടെ ഇത് ഒരുക്കി ഈ സിനിമയോട് റിലീസ് ചെയ്യുന്ന ഇതിൻ്റെ എല്ലാമെല്ലാമായ ഇവർക്കും എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇവിടെ ഒരു അതിഥി ഒന്നുമല്ല, കഴിഞ്ഞ 36 വർഷമായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. എന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു സന്തോഷമുള്ള നിമിഷമാണത്. കാരണം ഏകദേശം ഒരു 2019-2020 സമയത്ത് ഈ കോവിഡ് വന്ന സമയത്ത് വീട്ടിൽ വെറുതെ ഇരുന്ന് ഞാൻ ആലോചിച്ചു, ഇനി ഒരു മലയാള സിനിമ ചെയ്യുകയാണെങ്കിൽ മോനും വൈഫും എല്ലാവരും ഉണ്ട്, ഒരു നല്ല വളരെ ഒരു ഒരു അത്രയ്ക്ക് ബെസ്റ്റ് എന്ന് തോന്നിയാൽ മാത്രം ചെയ്യാം, അല്ലെങ്കിൽ ഇനി വേണ്ട. അപ്പം അങ്ങനെ ആ സമയത്താണ് തെലുങ്കിൽ നിന്ന് കുറേ ചിത്രങ്ങൾ വന്നത്. അപ്പം അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു തമിഴ് തെലുങ്ക്. ഈ സമയത്ത് എപ്പോഴും ശിവണ്ണെ ഞാൻ തൃശ്ശൂർ വെച്ച് നമ്മുടെ കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ നവരാത്രി ഫെസ്റ്റിവലിൽ മീറ്റ് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ പറയും, എന്നാണ് മലയാളത്തിലേക്ക് വരുന്നത് ഞാൻ ചോദിക്കും, അദ്ദേഹം ചോദിക്കും, എന്നാണ് കന്നഡ മൂവി ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ഈ സിനിമയിലേക്കുള്ള ഗോസ്റ്റിലേക്കുള്ള ഓഫർ എനിക്ക് വരുന്നത്. ഇത് സത്യം പറഞ്ഞാൽ ഒരു ഒരു ചെറിയ വേഷത്തിന് വേണ്ടിയിട്ടല്ല അദ്ദേഹം എന്നെ വിളിച്ചത്. ഗോസ്റ്റ് എന്നുള്ള സിനിമ തന്നെ, ജയറാം വേഴ്സസ് ശിവണ്ണ അല്ലെങ്കിൽ ശിവണ്ണ വേഴ്സസ് ജയറാം, അതാണ് സിനിമ ഫുള്ളായിട്ട് ത്രൂഔട്ട് പോകുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയത്, ഇപ്പോഴത്തെ സിനിമ ഈ പന്നിൻ്റെ മൂവീസ് വരുന്നത് 2.5 മണിക്കൂർ 3 മണിക്കൂർ ഒരുപാട് വിഷയങ്ങൾ അതിനകത്തുണ്ടാവും. സിനിമ എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ചില ചേരുവകൾ വേണമെന്നുള്ളതാണ്. ഇത് അത്തരത്തിലുള്ള ഒന്നുമില്ലാതെ അതൊക്കെ ബ്രേക്ക് ചെയ്യുന്നൊരു സിനിമയായിരിക്കാം. ഞാൻ ഉദ്ദേശിച്ചത് പാട്ടോ അല്ലെങ്കിൽ മറ്റുള്ള സെൻറ്റിമെൻസോ, അമ്മ അച്ഛൻ സെൻറ്റിമെൻസ്, അത് പാട്ട്, അങ്ങനത്തെ ഒന്നുമില്ലാതെ 2 മണിക്കൂർ 7 മിനിറ്റ് കൊണ്ട് അട്ടിച്ചു തീർക്കുന്ന ഒരു ഗാങ്സ്റ്റർ മൂവിയാണ്. അതുകൊണ്ട് അതെനിക്ക് തോന്നുന്നത് പെട്ടെന്ന് ഏത് ഭാഷയിലേക്കും പെട്ടെന്ന് റീച്ചാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അത്തരത്തിലൊരു സിനിമയിലൂടെ തന്നെ ഫസ്റ്റ് കന്നഡ മൂവി ചെയ്യാൻ കഴിഞ്ഞത് ജീവിതത്തിൽ വലിയ ഭാഗ്യമാണ്. അതിന് താങ്ക് യു സോ മച്ച് സർ. പിന്നെ അതുപോലെ തന്നെ മറ്റ് ഭാഷകളിലുള്ള കുറേ സിനിമകൾ ചെയ്യുന്നുണ്ട്. അതിനേക്കാൾ ഉപരി ഞാൻ സന്തോഷം കണ്ടെത്തുന്ന ചില കാര്യങ്ങളുണ്ട് നിനക്ക് എന്നറിയാം. ഇനി ഒരു 4 ദിവസം കഴിഞ്ഞാൽ ചോറ്റാനിക്കരയിൽ 10-ാമത്തെ എൻ്റെ പൗഴ വലിത്തര മേളമാണ്. എൻ്റെ കൂടെ 151 പേർ അണിനിരക്കുന്ന 3.5 മണിക്കൂർ നിന്ന് നിൽക്കുന്ന മേളം. ഇതൊക്കെ തന്നെയാണ് സന്തോഷം. എല്ലാവർക്കും നവരാത്രി ആശംസിക്കുന്നു. Thank you so much. Bye.